ഹലോ ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. മലയാളം ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു സിനിമ ഈ കാലഘട്ടത്തിൽ അത് കിങ് ഓഫ് കൊത്ത തന്നെയാണ്. കാരണം പല തിയേറ്ററുകാരും അഡ്വാൻസ് ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു സിനിമ 5 മാസങ്ങൾക്ക് മുമ്പ് തന്നെ പല തിയേറ്ററുകളും ചാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന സിനിമയാണ്. കാരണം എല്ലാവരും വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പുതിയൊരു അപ്ഡേറ്റാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഓഡിയോ റൈറ്റ്സ് വിറ്റുപോയിരിക്കുകയാണ് എന്നുള്ളതാണ്. ഓഡിയോ റൈറ്റ്സ് ഇതുവരെ നമ്മുടെ മലയാളത്തിൽ റെക്കോർഡായിരുന്നത് പ്രണവ് മോഹൻലാൽ അഭിനയിച്ചിരുന്ന സിനിമയുടെയായിരുന്നു. ആ ഒരു സിനിമയുടെ ഏകദേശം 2 കോടിയോളമായിരുന്നു ഇതിൻ്റെ ഈ ഒരു സിനിമയുടെ ഓഡിയോ റൈറ്റ്സ് വിറ്റുപോയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ദുൽഖറിൻ്റെ സിനിമയ്ക്ക് ആ ഒരു അതിൻ്റെ മുകളിൽ ഒരു റെക്കോർഡ് വന്നിരിക്കുകയാണ്. ആ ഒരു റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, അത് 6 കോടിക്കാണ് കിങ് ഓഫ് കൊത്തയുടെ ഓഡിയോ റൈറ്റ്സ് വിറ്റുപോയിരിക്കുന്നത് എന്ന് തന്നെ പറയാം. അപ്പം ഇതിനു മുമ്പ് ആ റേഞ്ചിൽ മലയാള സിനിമയ്ക്ക് കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു സിനിമ വലിയ പ്രതീക്ഷയോടെ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ വേറെ ഒരു സിനിമയും ഇതിനൊപ്പം ഇറങ്ങാൻ പോലും ധൈര്യം കാണിക്കാത്ത അവസ്ഥ തന്നെയാണ്. മലയാളത്തിലെ വേറെ ഒരു താരത്തിൻ്റെയും സിനിമ ഇതിനൊപ്പം ഇറങ്ങാൻ ഒന്ന് മുട്ടുവിറയ്ക്കുന്ന ഒരവസ്ഥ തന്നെയാണ് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം അത്രത്തോളം ഗംഭീരമായിട്ടുള്ളൊരു ചാറ്റിംഗ് ആണ് ഇവർ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അഡ്വാൻസ് ആയിട്ട് 5 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഫാൻ ഷോസുകളുണ്ട്. വേൾഡ് വൈഡായിട്ട് സിനിമ അമ്മാതിരിയായിട്ടാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ മലയാളത്തിൽ നിന്ന് ഉള്ള ഏക പാനിന്ത്യൻ താരം അല്ലെങ്കിൽ പാനിന്ത്യൻ താരമായതുകൊണ്ട് മാത്രമല്ല പുറത്തുള്ള സംസ്ഥാനങ്ങളിലുള്ള ആളുകൾക്കൊക്കെ ഏറെ ഇഷ്ടമുള്ള നടൻ ആര്യെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദുൽഖർ മാത്രമാണ് എന്നുള്ളത്. അതിന് താഴെയാണ് ബാക്കി എല്ലാ നടന്മാരും നമുക്കിന്ന് കാണാൻ കഴിയുന്നത്. 5 ഓളം ഭാഷകളിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സിനിമ ഇറങ്ങുമ്പോൾ അവിടെയൊക്കെ തന്നെ ആ രീതിയിൽ ആളുകൾ എക്സ്പെക്റ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ പ്രീ ബിസിനസ് ഒരു പക്ഷേ മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ട് 100 കോടിക്ക് മുകളിൽ പ്രീ ബിസിനസ് നടത്തുന്ന സിനിമയായി മാറും കൊത്ത എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. കാരണം ആ റേഞ്ചിലാണ് ഇതിൻ്റെ ഹൈപ്പും കാര്യങ്ങളും പോകുന്നത്. അതിൻ്റെ ബിസിനസ്സും കാര്യങ്ങൾക്കും വേണ്ടി ആ രീതിയിലാണ് പോകുന്നത്. അപ്രോച്ചും അങ്ങനെ തന്നെയാണ് വരുന്നത്. എന്തായാലും തിരിച്ച് ഓഡിയോ റൈറ്റ്സിലേക്ക് വരുമ്പോൾ ഇത് ഒരു റെക്കോർഡിലേക്ക് തന്നെ വരികയാണ്. ഹൃദയം എന്ന സിനിമയുടെ റെക്കോർഡാണ് ഇത് തകർത്തിരിക്കുന്നത്. റെക്കോർഡുകൾ തകർക്കപ്പെടാനുള്ളതാണ്. ഒരിക്കൽ ഹൃദയം അത് ഏറ്റെടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ കൊത്ത അത് തിരിച്ച് അല്ലെങ്കിൽ ഏറ്റെടുക്കുന്ന കാര്യമാണ്. ഇനിയും ഇതേപോലെയുള്ള പല കൊത്തകളും വരട്ടെ. 6 കോടി 60 കോടിക്ക് മുകളിലേക്ക് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. മലയാള സിനിമ ഗംഭീരമായി വരട്ടെ. എന്തായാലും കൊത്തയിലെ രാജാവ് ഇവിടെ മലയാളത്തിലെ രാജാവായി മാറുന്നു എന്ന് പറയാം. ഇതുവരെ രാജകുമാരനായിരുന്നെങ്കിൽ ഇനി രാജാവായി മാറാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തന്നെ അഭ്യർത്ഥിക്കുന്നു. ഗ്രേ മീഡിയാസ്.